ഞാനിവിടെ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 4 ഓറഞ്ച് എടുത്ത് സ്ക്വീസ് ചെയ്ത് അരിച്ചെടുത്തതാണിത്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, ലംസ് ഒന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വെക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി ഇതൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസും കോൺഫ്ലവറും ആഡ് ചെയ്യാം. പതുക്കെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് കളർ ആഡ് ചെയ്യാം. ഞാനിപ്പം ഓറഞ്ച് കളറാണ് ആഡ് ചെയ്തത്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് തിക്കാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അത് മറക്കരുത്. ഇപ്പം നമ്മുടെ ഈ മിക്സ്ചർ നന്നായിട്ട് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടു, ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഘീ ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആവണം. നമ്മളിത് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കൂ. ഇത് കണ്ടോ, നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന കണ്ടോ ഇത്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചവ് ചേർക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ആഡ് ചെയ്യാം. ഇനി വീണ്ടും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ നെയ്യൊക്കെ വീണ്ടും മെൽറ്റ് ആവണം. ഇനി ഒരു 5 to 10 മിനിറ്റ്സും കൂടി നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. കണ്ടു, ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരവം വരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത ആൽമണ്ട്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാഷ് നട്ടോ പിസ്തയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഞാനിത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നെയ്യോ ബട്ടറോ പുരട്ടിയിട്ടൊന്ന് എല്ലാ സൈഡിലേക്കും തേച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത ഹൽവ ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഒരു 2-3 മണിക്കൂർ പുറത്ത് വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. 2-3 മണിക്കൂറിനുള്ളിൽ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. അപ്പം ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കാണിക്കാം എങ്ങനെയിരിക്കണെന്നുള്ളത് കേട്ടോ. ഇപ്പം ഏകദേശം 1.5 മണിക്കൂറായിട്ടുള്ളൂ. ഹൽവ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് വിടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ഓറഞ്ച് ഹൽവ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ എന്നെ അറിയിക്കണം. വീണ്ടും മറ്റൊരു ഡിഷുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.